നമസ്കാരം സുഹൃത്തുക്കളെ, ടെൻഡ് മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 22 ആണ് ഇന്ന്. ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗമേ 6th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 2. 5th സ്റ്റാൻഡേർഡ് SCRT നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു സയൻസ്. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലേക്ക് കടന്നിരിക്കും. അപ്പോൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻത് മെയിൻസിന് സയൻസ് SCRT സയൻസ് ഫുള്ള് പഠിച്ചിട്ട് പോയാലേ നമുക്ക് നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഓരോ ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്കില്ലേ പ്രാക്ടീസ് ചെയ്യണേ, എന്നാലേ അതൊരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ടീം SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും PSAയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂ പാറ്റേൺ രീതിയും MCQസും അതുപോലെ PSAയുടെ ഇപ്പം ചിത്രീകരണം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 100 ഡേയ്സ് ടൈം ടേബിൾ ഇല്ലേ, അപ്പോൾ അതിൽ പറയുന്ന SCRT പാഠഭാഗം ഇന്നിപ്പോൾ 6th സ്റ്റാൻഡേർഡ് സയൻസ് SCRT സയൻസ് ചാപ്റ്റർ 2 മാറ്റത്തിൻ്റെ പൊരുൾ. അപ്പോൾ ഇത് പഠിച്ചിട്ട് നമ്മുടെ സയൻസ് മന്ത്ര എടുത്തതിന് ശേഷം ഈ ചാപ്റ്റർ എടുത്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് എക്സാംസും കൂടി എഴുതിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ പഠിച്ചു പോയാൽ നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. അത് ക്വസ്റ്റ്യനായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്ന് മനസ്സിലാവും. പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം, വാട്സാപ്പ് നമ്പറാണേ. അതിൽ സയൻസ് എന്ന് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഡീറ്റെയിൽസ് ബുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്, ആ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാവേ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. SCRT സയൻസ് 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 മാറ്റത്തിൻ്റെ പൊരുൾ. ഇതിൽ ഊർജവും ഊർജ മാറ്റവും ഒക്കെയാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാത്തിനും ഊർജം. ഊർജം എന്നാൽ എനർജിയാണ്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവ്, അതാണ് ഊർജം എന്ന് പറയുന്നത്. കപ്പാസിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതല്ലേ ഊർജം. കപ്പാസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. ഊർജത്തിന്റെ വിവിധ രൂപങ്ങൾ എന്തെല്ലാമാണ്? ഊർജത്തിന്റെ വിവിധ രൂപങ്ങൾ: താപൂർജം ഉണ്ട്, പിന്നെ വൈദ്യുതോർജം ഉണ്ട്, പ്രകാശോർജം ഉണ്ട്, ശബ്ദോർജം ഉണ്ട്. 6ാം ക്ലാസ് ആയതുകൊണ്ട് കുറെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് കുറെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് കൺക്ലൂഷൻ മാത്രം മതി. ഊർജത്തിന്റെ വിവിധ രൂപങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയാണ്. ഇനി ഊർജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഏതിലേക്കാണ് കൺവേർട്ട് ആവുന്നത്? മെക്കാനിക്കൽ എനർജിയിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഊർജത്തിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇനി യാന്ത്രികോർജം. യാന്ത്രികോർജം എന്നാൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം യാന്ത്രികോർജമാണ്. അപ്പോൾ വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകരമാകുന്ന ഊർജം ഏതാ? യാന്ത്രികോർജം. ഇനി രാസോർജം. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ, സോളാർ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ആരിലെത്തുന്നു? ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജം ഉണ്ട്. ഈ ചിത്രീകരണത്തിൽ കാണിച്ചേക്കുന്നുണ്ടോ? കുട്ടി പഴം പറിച്ച് തിന്നുന്നു, അപ്പൊ അതിൽ രാസോർജം വരുന്നുണ്ട്. പശു പുല്ല് തിന്നുന്നു, രാസോർജം വരുന്നുണ്ട്. വിറക് കത്തിക്കുന്നു, വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളിലും എന്തോ ഉണ്ട്? രാസോർജമുണ്ട്. അപ്പൊ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഊർജമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്തെ ഊർജ്ജമാറ്റം എന്തുവാണ്? സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. പിന്നെ ഇവിടെ തുടക്കത്തിൽ കുറച്ച് സന്ദർഭവും ഉണ്ടാവുന്ന ഊർജ്ജ രൂപങ്ങൾ, പിന്നെ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപം അതൊന്ന് നോക്കാം. ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാ? ടോർച്ച് ലൈറ്റ് വരും, പ്രകാശോർജം, അതുപോലെ താപം താപോർജം വരും. അപ്പം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ്? പ്രകാശോർജമാണ് നമ്മളവിടെ പ്രയോജനപ്പെടുത്തുന്നത്. മെഴുകുതിരി കത്തുമ്പോഴോ പ്രകാശോർജവും താപോർജവും വരുന്നുണ്ട്. ഇതിൽ പ്രകാശോർജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ചില സന്ദർഭങ്ങളിൽ താപോർജവും പ്രയോജനപ്പെടുത്താറുണ്ട്. അടുപ്പിൽ വിറക് കത്തുന്നു. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും താപോർജവും വരും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് താപോർജമാണ്. പിന്നെ വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉണ്ടാവുന്നുണ്ട്. അവിടെ പ്രകാശോർജവാ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇൻക്യുബേറ്ററിലൊക്കെ ഇൻക്യുബേറ്ററിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ താപോർജമായിരിക്കും അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാറ്റങ്ങൾ എന്തൊക്കെയാ? ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാ? ശബ്ദോർജം ഉണ്ടാവും, പ്രകാശോർജം ഉണ്ടാവും, താപോർജം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ഗുണ്ട്, മാലപ്പടക്കം തുടങ്ങിയവയിൽ ശബ്ദോർജം, അതുപോലെ പൂത്തിരി, അമിട്ട് തുടങ്ങിയവയിൽ പ്രകാശോർജമാണ്. പിന്നെ ഇവിടെ വേറൊന്നും തന്നേക്കുന്ന പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാ? താപോർജം ഉണ്ടാവും, ശബ്ദോർജം ഉണ്ടാവും, പ്രകാശോർജം ഉണ്ടാവും. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. ശബ്ദോർജം ഉണ്ടാവും, താപോർജം ഉണ്ടാവും, യാന്ത്രികോർജം ഉണ്ടാവും. മിക്സി പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജം ഉണ്ടാവും, താപോർജം ഉണ്ടാവും, യാന്ത്രികോർജം ഉണ്ടാവും. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജം ഉണ്ടാവും, താപോർജം ഉണ്ടാവും, യാന്ത്രികോർജവും ഉണ്ടാവും. ഇനി ഇവിടെ തന്നേക്കുന്നില്ലേ സൂര്യൻ. ഇപ്പൊ സൂര്യനിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത്? പ്രകാശോർജവും കിട്ടും, താപോർജവും കിട്ടും. പ്രകാശോർജവും കിട്ടും, താപോർജവും കിട്ടും. അത് സസ്യങ്ങൾ ജന്തുക്കൾ വഴി ഫോസിൽ ഇന്ധനമാവും. സസ്യങ്ങൾ ജന്തുക്കൾ ഫോസിൽ ഇന്ധനമായിട്ട് മാറും. ഫോസിൽ ഇന്ധനങ്ങൾ ഉദാഹരണം പെട്രോളിയം, കൽക്കരി, LPG, പ്രകൃതിവാതകം ഇവയൊക്കെയാണ്. അപ്പൊ എന്തോ ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽപ്പെട്ട് ഉന്നത മർദ്ദത്തിലും താപനിലയിലും രൂപാന്തരം പ്രാപിച്ച് ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഉദാഹരണം പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, കൽക്കരി, പ്രകൃതിവാതകം ഇവയൊക്കെയാ പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഉയർന്ന അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്നത് ഈ ഫോസിൽ ഇന്ധനങ്ങളിലാണ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉയർന്ന അളവിൽ എന്തോ അടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? കൽക്കരിയുണ്ട്, പെട്രോളുണ്ട്, ഡീസലുണ്ട്, മണ്ണെണ്ണയുണ്ട്, പ്രകൃതിവാതകം. പ്രകൃതിവാതകം എന്ന് പറയുമ്പം CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG, പിന്നെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG മുതലായവയാണ്. ഇനി അടുത്തുണ്ടല്ലോ എത്രയെത്ര മാറ്റങ്ങൾ. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഊർജ്ജ മാറ്റം പറയാനാ പറഞ്ഞ്. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. അപ്പോൾ വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുമ്പോഴോ ഇലക്ട്രിക് മോട്ടോർ അല്ലേ, അപ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജം ആവും, ശബ്ദം വരുമല്ലോ ശബ്ദോർജം ആവും, അവിടെ ചൂടും വരും, താപോർജമായിട്ട് കൺവേർട്ട് ചെയ്യും. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോഴോ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പം കെമിക്കൽ എനർജിയാണ്, രാസോർജം, ആ കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലേ, അപ്പോൾ രാസോർജമാണ് താപോർജവും പ്രകാശോർജവും, പിന്നെ ശബ്ദം വരുവാണെങ്കിൽ ശബ്ദോർജവും ഉണ്ടാവും. മിക്സി പ്രവർത്തിക്കുമ്പോഴോ മിക്സി കറണ്ടിലല്ലേ പ്രവർത്തിക്കുന്നത്, അപ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജവും താപോർജവും ശബ്ദോർജവുമായിട്ട് മാറും, ചൂടും അതിൽ അനുഭവപ്പെടാറുണ്ടല്ലോ. റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോഴോ റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോൾ വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറും. ഇനി കൂടുതൽ സന്ദർഭങ്ങൾ ചേർത്ത് പട്ടിക വിപുലമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് പറയാം. ടെലിവിഷൻ പ്രവർത്തിക്കാം. ടെലിവിഷൻ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം പ്രകാശോർജവുമാവും ശബ്ദോർജവും ആകും. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോഴോ വൈദ്യുതോർജം താപോർജമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ധനം കത്തുന്നു. ഇന്ധനം കത്തുമ്പോൾ രാസോർജമാണ് അവിടെ ഉണ്ടാവുന്നത്. ജനറേറ്റർ പ്രവർത്തിക്കുന്നു. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്തോർജമാ? യാന്ത്രികോർജമാണ്, മെക്കാനിക്കൽ എനർജി അല്ലേ, യാന്ത്രികോർജം. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഊർജ്ജമാറ്റം അവിടെ സംഭവിക്കുന്നത്? യാന്ത്രികോർജം. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജം എന്തെല്ലാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? താപോർജം, ഹീറ്റ് എനർജി, വൈദ്യുതോർജം, ഇലക്ട്രിക്കൽ എനർജി, ശബ്ദോർജം, സൗണ്ട് എനർജി. ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഏതാ? താപോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ ശബ്ദോർജ്ജം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ ജനറേറ്റർ പ്രവർത്തിച്ച് മെക്കാനിക്കൽ എനർജി വൈദ്യുതോർജ്ജമായിട്ട് മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ആ വൈദ്യുതോർജ്ജം ഏതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു? മിക്സി പ്രവർത്തിക്കാൻ, ഫാൻ കറങ്ങാൻ, ബൾബ് പ്രകാശിക്കാൻ. ഇനി മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മിക്സി പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രയോജനപ്പെടുത്താത്ത ഏതൊക്കെയാ? ശബ്ദോർജവും താപോർജവും പ്രയോജനപ്പെടുത്തുന്നില്ല. ഫാൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജം അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ കൂടെ താപോർജവും ശബ്ദോർജവും ഉണ്ടാവും, പക്ഷെ അതവിടെ പ്രയോജനപ്പെടുത്തുന്നില്ല. ബൾബ് കത്തുമ്പോൾ പ്രകാശോർജം പ്രയോജനപ്പെടുത്തുന്നു, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന താപോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇൻക്യുബേറ്ററിന്റെ കേസിൽ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇല്ലേ അടുപ്പില് വിറക് കത്തുന്നത് കൊടുത്തിട്ടുണ്ട്, പൂത്തിരി കത്തുന്നത് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ടോർച്ച് അടിക്കുന്നതും കൊടുത്തിട്ടുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും ഏത് ഊർജ രൂപമാണ് മാറ്റത്തിന് വിധേയമാകുന്നത്, എന്തെല്ലാം ഊർജ രൂപങ്ങളാണ് ഉണ്ടാവുന്നത്? ഇവിടെ ആദ്യത്തെ കണ്ടീഷനിൽ പ്രകാശോർജവും താപോർജവും ഉണ്ടാവുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ കണ്ടീഷനിൽ പ്രകാശോർജം, താപോർജം, അതുപോലെ സൗണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പ്രകാശോർജവും താപോർജവുമാണ് ടോർച്ചിൽ നിന്ന് ഉണ്ടാവുന്നത്. പ്രകാശോർജം ഉപയോഗമില്ലാത്ത സന്ദർഭം ഏതാ? അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജത്തിന്റെ ആവശ്യമില്ല, നമുക്ക് താപം മതിയല്ലോ. ശബ്ദോർജം ഉണ്ടാവുന്ന സന്ദർഭം ഏതാ? പൂത്തിരി കത്തുമ്പോൾ ശബ്ദോർജം ഉണ്ടാവും. പിന്നെ താപോർജം പ്രയോജനപ്പെടുത്തുന്നത് എപ്പോഴാണ്? അടുപ്പിൽ വിറക് കത്തുമ്പോഴാണ് താപോർജം പ്രയോജനപ്പെടുത്തുന്നത്. ഇനി അടുത്തത് ഐസ് ഉരുകുമ്പോൾ. ഇവിടില്ലേ ഇവിടെ ഒരു ബീക്കറിൽ കുറച്ച് ഐസ് വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ ഹീറ്റ് കൊടുക്കുക. അപ്പോൾ ചൂട് കൊടുക്കുമ്പോൾ, അതായത് വസ്തുക്കൾക്ക് മതിയായ അളവിൽ താപോർജം കിട്ടുമ്പോൾ ഇവയ്ക്ക് എന്തോ സംഭവിക്കും? അവസ്ഥാമാറ്റം സംഭവിക്കും. ഈ സോളിഡ് ആയിട്ടാണ് ഈ ഐസ് ക്യൂബ്സ് ഇരിക്കുന്നത്. ചൂട് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. പിന്നെയും ചൂട് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. അപ്പോൾ താപോർജം ലഭിക്കുമ്പോൾ, താപോർജം സ്വീകരിക്കുമ്പോൾ വസ്തുക്കൾ അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അവസ്ഥാമാറ്റം എന്ന് വെച്ചാൽ വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നുണ്ട്. അപ്പൊ അതാണ് അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. താപോർജം സ്വീകരിച്ച ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. അത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഐസ് കട്ട താപം സ്വീകരിച്ച് അതിന് ചൂട് കിട്ടിയ എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. ഐസ് കട്ട താപം കിട്ടിയ ജലമായിട്ട് മാറും. ജലത്തിന് താപം കിട്ടിയ എന്തോ ആയിട്ട് മാറും? നീരാവിയായിട്ട് മാറും. ഇനി നീരാവി നമ്മൾ തണുപ്പിക്കുക എന്ന് വിചാരിക്കുക, അതാണ് താപം പുറത്തു വിടുക. അപ്പൊ നീരാവി താപം പുറത്തു വിട്ടാൽ നീരാവി തിരിച്ചെന്തോ ആയിട്ട് മാറും? ജലമായിട്ട് മാറും. ജലം താപം പുറത്തു വിട്ടാൽ തിരിച്ച് ഐസ് കട്ടയായിട്ട് മാറും. ഇതാണ് സംഭവം. അപ്പൊ താപം സ്വീകരിച്ചും താപം പുറത്തു വിട്ടും എന്തോ ചെയ്യുന്നുണ്ട്? അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. ഊർജം പുറത്തു വിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള ഒരു വസ്തു എന്തായിട്ട് മാറും? ദ്രാവകാവസ്ഥയിലായിട്ട് മാറും. തുടർന്ന് അത് ഖരാവസ്ഥയിലേക്ക് മാറും. അപ്പൊ ജലത്തിന്റെ മൂന്ന് അവസ്ഥകൾ അവിടെ തന്നേക്കുന്ന ഐസ്, ജലം, നീരാവി. ഐസ്, ജലം, നീരാവി. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന രണ്ട് ടൈപ്പിലുള്ള മാറ്റങ്ങളെ പറ്റിയ ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ അത് ഉരുകുന്നു. പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാവുന്നു. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ അത് വികസിക്കുന്നു. മെഴുക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പേപ്പർ കീറുമ്പോൾ ചെറിയ കഷ്ണങ്ങളാവുന്നു. കുപ്പി പൊട്ടുമ്പോൾ ചെറിയ കഷ്ണങ്ങളാവുന്നു. അരക്ക് ചൂടാക്കുമ്പോൾ ഉരുകുന്നു. പേപ്പർ ചുരുട്ടുമ്പോൾ ആകൃതി മാറുന്നു. കുറച്ച് മാറ്റങ്ങളാണ് ഇത്. ചില മാറ്റങ്ങൾ എന്താ? സ്ഥിരമാറ്റങ്ങളാണ്. ചിലതെന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പൊ അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റത്തെയാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഉരുകുക, പൊട്ടുക, കീറുക, ഇതൊക്കെ എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഈ ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഉരുകുക, പൊട്ടുക, കീറുക എന്നൊക്കെ പറയുന്ന ഭൗതിക മാറ്റങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, മെഴുക് ചൂടാക്കുന്നു. മെഴുക് ചൂടാക്കുന്നത് ഉരുകുകയല്ലേ? ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, ഉരുകുകയല്ലേ? കുപ്പി പൊട്ടുന്നു, അതായത് കുപ്പി പൊട്ടുന്നു, ചെറിയ കഷ്ണമാവുന്നു. പേപ്പർ ചുരുട്ടുന്നു, ആകൃതി മാറുന്നു. അരക്ക് ചൂടാക്കുന്നു, ഉരുകുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പച്ചക്കറി മുറിക്കുന്നു, ചെറിയ കഷ്ണങ്ങളായിട്ട് വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ലല്ലോ. പച്ചക്കറി മുറിക്കുമ്പോൾ അത് പച്ചക്കറി തന്നെയല്ലേ, പേപ്പർ കീറിയാലും അത് പേപ്പർ തന്നെയല്ലേ, പേപ്പർ കത്തിക്കുമല്ലോ, പേപ്പർ കീറുമല്ലേ. അങ്ങനെ PVC പൈപ്പ് ചൂടാക്കുന്നു, അത് വികസിക്കുന്നു, അത് മാറ്റമൊന്നും വരുന്നില്ല, അത് ആ ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. അതായത് അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാവുന്ന മാറ്റങ്ങളായി തന്നേക്കുന്നത്. അപ്പൊ ഈ മാറ്റങ്ങളെ ഭൗതിക മാറ്റം എന്നാ പറയുന്നത്. അപ്പോൾ ഈ മോളി പറഞ്ഞ സിറ്റുവേഷനിലൊന്നും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല, അവയുടെ അവസ്ഥയിലും ആകൃതിയിലും വലുപ്പത്തിലും ഒക്കെ ആ മാറ്റം വരുന്നത്. അപ്പൊ ഈ ഭൗതിക ഗുണങ്ങളിൽ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ഗുണങ്ങളിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റം. അതാണ് ഏത്? രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റം. രാസമാറ്റം എന്നാൽ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. ഇവിടെ രണ്ട് കോളമായിട്ട് രണ്ട് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നില് മെഴുകു ചൂടാക്കുന്നു, രണ്ടാമത്തേല് പഞ്ചസാര ചൂടാക്കുന്നു. മെഴുകു ചൂടാക്കുമ്പോൾ മെഴുക് താപം സ്വീകരിക്കുന്നു, പഞ്ചസാര ചൂടാക്കുമ്പോൾ പഞ്ചസാര എന്ത് ചെയ്യുന്നുണ്ട്? താപം സ്വീകരിക്കുന്നുണ്ട്. മെഴുകു ചൂടാക്കുമ്പോൾ മെഴുക് ഉരുകുന്നുണ്ട്, പിന്നെ പഞ്ചസാരയെ ഉരുകുന്നുണ്ട്. മെഴുകു ചൂടാക്കുമ്പോൾ മെഴുകിന്റെ നിറം മാറുന്നില്ല, ആ കളർ തന്നെയല്ലേ, പക്ഷെ പഞ്ചസാരയുടെ നിറം മാറുന്നുണ്ട്. മെഴുക് പുതിയ പദാർത്ഥം ആവുന്നില്ല, മെഴുകുരുകി മെഴുക് തന്നെയാ, പക്ഷെ പഞ്ചസാരയോ പുതിയ പദാർത്ഥമാവുന്നു. അപ്പൊ മെഴുകു ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന എന്തുവാ? ഭൗതിക മാറ്റം. പഞ്ചസാര ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? രാസമാറ്റമാണ്. രാസമാറ്റം. അപ്പൊ രാസമാറ്റം, കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമാറ്റം. ഉദാഹരണം ഇവിടെ തന്നേക്കുന്നത്: ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നു, വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നു. തിരിച്ച് പഴയ കളറിലേക്ക് വരുവോ? ഇല്ല, അത് സ്ഥിരമായ മാറ്റമാണ്. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു, മാങ്ങ പഴുക്കുന്നു. ഇവയൊക്കെ സ്ഥിരമായ മാറ്റങ്ങളാണ്. അപ്പൊ സ്ഥിരമായ മാറ്റത്തെ രാസമാറ്റം എന്ന് പറയുന്നു. ഇവിടെ ഒരു ചിത്രീകരണം കാണിച്ചിട്ടില്ലേ? ഇതിലെ താപോർജം സ്വീകരിച്ച് ജലം എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. ഈ നീരാവി ഖനീഭവിച്ച് മേഘമാകുന്നു. മേഘം വീണ്ടും തണുത്ത് ജലത്തുള്ളിയായി താഴേക്ക് പതിക്കുന്നു. ഇവയെല്ലാം എന്ത് മാറ്റമാ? ഭൗതിക മാറ്റങ്ങളാ. അപ്പൊ ജലം എല്ലായിടത്തും വിതരണം ചെയ്യപ്പെടുന്നതിൽ ജലപരിവൃത്തിയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇതാണ് ജലപരിവൃത്തി എന്ന് വെച്ചാൽ വാട്ടർ സൈക്കിൾ എന്ന് പറയും. അതായത് താപോർജം സ്വീകരിച്ച് ജലം നീരാവിയാകുന്നു, ഈ നീരാവി ഘനീഭവിച്ച് മേഘമാകുന്നു, മേഘം വീണ്ടും തണുത്ത് ജലത്തുള്ളികളായി താഴേക്ക് പതിക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവയെല്ലാം എന്തോ മാറ്റമാ? ഭൗതിക മാറ്റങ്ങളാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ കുറച്ച് ചിന്തിച്ച്, ഈ എനർജി കൺവേർഷനൊക്കെ PSA ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, കുറച്ച് ചിന്തിച്ച് പഠിച്ചെടുക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര പുസ്തകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പുസ്തകം എടുത്ത് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.